आशास् किचन डायरीसिलेक्ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സമ്മർ റിഫ്രഷിംഗ് കൂളർ ആയ ആം പന്നയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു സമ്മർ റിഫ്രഷിംഗ് കൂളർ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മടിക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ആംപന്നി ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് നല്ല പച്ചമാങ്ങയാണ്, ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അധികം നാരൊന്നും ഇല്ലാത്ത ഇനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 300-350 ഗ്രാം പച്ചമാങ്ങ കൊണ്ടുള്ള ആംപന്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് 1.5 മാങ്ങയെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേവിച്ച് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി ചേർക്കണം. 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഡൈജഷന് പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ആമ്പന്ന ഒരു റിഫ്രഷിംഗ് കൂളർ മാത്രമല്ല, ഡയജഷനും പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇനി വേറൊരു വിധത്തിലും നമുക്ക് വേവിക്കാം. മാങ്ങ മുഴുവനോടെ പ്രഷർ കുക്കറിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഒരു 3 വിസിൽ വരേക്കും വേവട്ടെ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാങ്ങ കൂളാകുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പൾപ്പെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗവിൽ വെച്ച മാങ്ങ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് പെരിഞ്ചീരകം വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/2 അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവരോർക്ക് പിടിച്ച മാതിരി ഈ പെരിഞ്ചീരകത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണമെങ്കിൽ ശർക്കരയും ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് പുതിനയില ചേർക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടമായിട്ട് എത്ര ചേർക്കണം എന്നുള്ള, ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി വേണമെങ്കിൽ അത്രയും ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത പൾപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ മാങ്ങയിൽ നാരൊന്നുമില്ല. നാരുള്ള മാങ്ങയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഈ പൾപ്പൊന്ന് ഡൈലൂട്ട് ആക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഡൈലൂട്ട് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഏലക്കയുടെയും പിന്നെ ജീരകത്തിൻ്റെയും ടേസ്റ്റ് നിങ്ങൾ എത്രയാണെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര വേണമോ അത്രയും നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ പഞ്ചസാര ആഡ് ചെയ്യുക. നമ്മുടെ ആംപന്ന റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് നമുക്ക് ആംപന്ന ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മുഴുവൻ തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആംപന്ന ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില മേലെ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മളുടെ സൂപ്പർ ആംപന്ന റെഡി ആയിട്ടുണ്ട്. ഹീറ്റ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾക്ക് സമ്മറിൽ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.